നമ്മുടെ പരമ്പരാഗത നിർമ്മാണ തൊഴിലാളികളുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണ യാത്രയിൽ ഇന്ന് നമ്മൾ വെങ്കല നിർമ്മാണ തൊഴിലാളികളുടെ കൂടെ കുഞ്ഞിമംഗലം ഗ്രാമത്തിലാണ്. കേരളത്തിലെ വെങ്കല നിർമ്മാണ ഗ്രാമങ്ങളിൽ കുഞ്ഞിമംഗലം ഗ്രാമവും ശില്പനിർമ്മിതിയിൽ കുഞ്ഞിമംഗലം ശൈലിയും വേറിട്ട് നിൽക്കുന്ന ഒരു പാരമ്പര്യ പെരുമയാണ്. ഇപ്പോൾ കുഞ്ഞിമംഗലത്തെ പുതുതലമുറക്കാരായ ശില്പികൾ തങ്ങളുടെ നിർമ്മാണ പൈതൃകത്തെ തിരിച്ചറിയുകയും അതിന്റെ ശൈലിയെ കൂട്ടമായി പിന്തുടരുകയും അതിനെ സംരക്ഷിക്കാൻ കൂട്ടമായി പ്രവർത്തിക്കാനും ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്ത് പുതിയൊരു മാതൃകയായി തീർന്നിരിക്കുന്നു. പ്രദേശത്തിലെ പിന്നെ ചെറുപ്പക്കാരും ആളുകളൊക്കെ നമ്മളെ ഈ തൊഴിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ നമുക്ക് നമ്മൾ 10-13 സമാന ചിന്താഗതികള ആളുകളെ കൂടിയിട്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. ട്രസ്റ്റ് ഫോം ചെയ്തെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളിതിനെ സംരക്ഷിക്കുക, ഈ നേരത്തെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പഠിക്കുക, ഇതിനെ ഗവേഷണം നടത്തുക, ഈ ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ ട്രസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് പ്രധാനം നമുക്ക് ഉണ്ടാകുന്ന ഈ വരുമാനം വർദ്ധിപ്പിക്കണം, അതേപോലെ തന്നെ നമുക്കൊരു അംഗീകാരം കിട്ടണം. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവിൽ നമ്മൾ നേരത്തെ ചെയ്ത സമയം ഇനിയിപ്പോൾ എടുത്തുവിടാം. നേരത്തെ നമ്മൾ ഉരുളി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാസമാണെങ്കിൽ ആ ഒരു മാസം കൊണ്ട് ഉരുളി ഉണ്ടാക്കി നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ ചെറിയ സമയം കൊണ്ട് സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കണം, പരമാവധി ഉണ്ടാക്കണം. നേരത്തെ സ്ത്രീകൾ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് മണ്ണൊക്കെ അരക്കാൻ വേണ്ടി നമ്മൾ സഹായമായി നിന്നു മെയിനായിട്ടിലെ ആളുകളുടെ കൂടെ. പക്ഷെ അതിന് പകരം ഇപ്പോൾ മണ്ണരക്കുന്ന മെഷീൻ വന്നു, പോളിഷ് ചെയ്യാനുള്ള ചില പുതിയ മെഷീൻ വന്നു, പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കിയ സാധനം വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ആൾ വാങ്ങില്ല, അപ്പോൾ അത് വെയിറ്റ് കുറക്കാൻ വേണ്ടി ലെയ്ത്ത് പറഞ്ഞ പുതിയ മെഷീനറീസൊക്കെ വന്നതോട് കൂടിയിട്ട് നേരത്തെയുള്ള ഒരു ദേഹാധനം കുറച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പാദനങ്ങൾ ചെറിയ സമയത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് മാറി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമംഗലത്ത് ഇത് കാണാൻ വരുന്നത് മെഷീനറീസ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്ക് കാണാനല്ല, ഇടാ വിദേശികളും ആളുകളും തനതായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണോ നേരത്തെ ഉണ്ടായത് ആ തനത് രൂപം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ വരുന്നത്, വിദേശികൾ വരുന്നത്, ടൂറിസ്റ്റുകാർ വരുന്നത്, വിസിറ്റേഴ്സ് വരുന്നൊക്കെ വരുന്നത് അത് കാണാം. പക്ഷേ നമുക്ക് അത് ഇവിടെ അതേ രൂപം കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടേതായ മറ്റ് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതും ഒരു സഹായം തന്നെയാണ്. അത് ഞാൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഈ പണിയിലേക്ക് വരുന്നത് ഒരു 5 വർഷം മുമ്പേ നമ്മൾ രൂപീകരിച്ച ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കാനുള്ള സംഘടന രൂപീകരിക്കേണ്ട ആവശ്യത്തിലേക്ക് മുന്നിട്ടിറങ്ങി എൻ്റെ കൂടെയും എൻ്റെ മുതിർന്നവരെല്ലാവരും കൂടിയാണ് നമ്മൾ വെങ്കട പൈതൃക ട്രസ്റ്റ് എന്നൊരു സംഘടന 5 വർഷം മുമ്പേ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് പോകുമ്പം ഈ പണിയെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നൽ അന്നേരം വന്നു. തൊഴിലിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് തോന്നൽ വന്നു. പണ്ട് കാലത്ത് അങ്ങനെയുള്ള മെഷീനറി ഒന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ഒരു വിളക്ക് വാർത്തെടുത്താൽ അത് പോളിഷ് ചെയ്ത് പിന്നെ കസ്റ്റമർക്ക് പോളിഷ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംവിധാനം. അന്നത്തെ കാലത്ത് കൈകൊണ്ട് തന്നെ അതിന് പോളിഷിൻ്റെ പിന്നെ വസ്തു തന്നെ ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് തന്നെ കടഞ്ഞ് പോളിഷ് ആക്കേണ്ട ഒരു അവസ്ഥയാണ്. നേരെ മറിച്ച് ഇപ്പോൾ പിന്നെ അതിനൊരു ഒരു പിന്നെ യന്ത്രം വന്നു, അതിന് മോട്ടോർ സംവിധാനം കൊണ്ടും ബഫ്. അതിപ്പം ഗവൺമെൻറ് ഇപ്പം ഈ നമ്മൾ ഇപ്പോൾ ഈ കുഞ്ഞുമംഗലം ബെൽമെറ്റൽ കമ്പനിയിൽ ഇപ്പോൾ ഗവൺമെൻറ് കുറേ മെഷീനറി എല്ലാം തന്നിട്ടുണ്ട്. അതുപ്രകാരം ആ ഈ മെഷീനറി കൊണ്ടാണ് ഇപ്പം ബഫ് ചെയ്യുന്നത്, അതിൻ്റെ പോളിഷ് അടക്കം ഇപ്പം അതിനും കൊണ്ടാണ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ് ഇനിയിപ്പം ഉണ്ടാവും തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇത് വിറ്റഴിക്കാനുള്ള പിന്നെ പുതിയ പുതിയ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ ഓൺലൈൻ ഇ കൊമേഴ്സ് പോലെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ വന്ന് ഗവൺമെൻറ് തലത്തിൽ വലിയ സ്റ്റോളൊക്കെ വന്ന് കുഞ്ഞുമംഗലത്ത് ഇത് പിന്നെ കുഞ്ഞുമംഗലത്തിലൊക്കെ നിയറസ്റ്റ് ടൗണിൽ ഇത് വിൽക്കാനുള്ളതും പിന്നെ ഇതിൻ്റെ മ്യൂസിയം ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു ടൂറിസ്റ്റിനെ ആകർഷിക്കലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടൂറിസവും നമ്മുടെ കരകൗശലവും പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ കലയും ക്ഷേത്രകലയും ഇതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു ലോകരാഷ്ട്രം അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു പദ്ധതിയിട്ടായി നമ്മൾ കുഞ്ഞുമംഗലം എന്ന ഗ്രാമം ലോകപ്രസിദ്ധമായിട്ട് മാറും. ഇപ്പം അറിയപ്പെടുന്നത് തന്നെ, പക്ഷേ എന്നാലും അതിനൊക്കെ അതിനുപരിയായിട്ട് നല്ലൊരു നമ്മളെ ഒരു ഗ്രാമം അറിയപ്പെടും. ഈ തൊഴിൽ മേഖലയിലുള്ള ആൾക്കാർ വളരെ കലാപരമായും തൊഴിൽപരമായും അധ്വാനം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ ത്യാഗികളായ ജീവിതം നയിച്ച ആൾക്കാരായിരുന്നു മൺമറഞ്ഞു പോയവർ. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുമംഗലത്തെ സ്ഥാപനത്തിന് കുഞ്ഞുമംഗലം വെങ്കലം എന്ന് പറയുന്നത് തന്നെ അവർ ചെയ്ത തൊഴിലിൻ്റെ മഹത്വം കൊണ്ടാണ്. ആ മഹത്വം അതുമാത്രമേ നമുക്ക് അവർ തന്നുള്ളൂ. ആ മഹത്വം സാമ്പത്തികമായി ഒന്നും നേടിയവരൊന്നുമല്ല, ആ മഹത്വം
ഇന്നും തുടർന്ന് നിർത്തണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സംഘടന രൂപീകരിച്ചത്. ഏറെ സർഗാത്മക ശേഷിയും കഠിനാധ്വാനവും കൂട്ടായ്മയും ആവശ്യപ്പെടുന്ന വെങ്കല നിർമ്മാണ പ്രക്രിയയെ ആധുനികവൽക്കരിക്കാനുള്ള കുറച്ച് യുവാക്കളുടെ ആഗ്രഹത്തിന്റെയും കൂട്ടായ ശ്രമത്തിന്റെയും ഫലമായിരുന്നു കേരള സർക്കാർ അവർക്ക് അനുകൂലമായ നീക്കങ്ങൾ ആരംഭിച്ചത്. പക്ഷേ അത് കൊട്ടിഘോഷിക്കപ്പെട്ട ദുർവയ മാതൃകയായിരുന്നു എന്നത് മറ്റൊരു കാര്യം. ഇവരുടെ കഠിനാധ്വാനം കുറക്കാൻ ഉപകാരപ്രദവും അത്യാവശ്യവുമായിരുന്ന യന്ത്രങ്ങൾക്ക് പകരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കമ്മീഷൻ അടിച്ചു മാറ്റാവുന്ന തരത്തിൽ വൻ തുക വിലയുള്ള യന്ത്രങ്ങളാണ് ഇവരുടെ തലയിൽ കെട്ടിവെച്ചത്. അവ പ്രവർത്തിപ്പിക്കാനുള്ള ടെക്നീഷ്യന്മാരെ നിയമിക്കുകയോ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുകയോ ചെയ്യാതെ അവയിപ്പോൾ തുരുമ്പെടുക്കുന്ന സ്ഥിതിയാണ്. അധ്വാനം ലഘൂകരിക്കുകയെന്ന ഇവരുടെ സ്വപ്നങ്ങളെ ഏറെ പിന്നോട്ട് വലിക്കുന്നൊരു കെട്ടുകാഴ്ചയായി യന്ത്രങ്ങൾ ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോഴും ഇവർ സർക്കാർ ഞങ്ങളെയും ഞങ്ങളുടെ സ്വപ്നങ്ങളെയും കൈവിടില്ലെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്. 2013 അന്നത്തെ മന്ത്രിസഭക്ക് നിവേദനം അപേക്ഷണം കൊടുത്തതുകൊണ്ട് അവരെ ശ്രദ്ധയില്ല. ഇന്ന് പറഞ്ഞ കുഞ്ഞുമോലെ വെങ്കല പൈതൃകം അത് അംഗീകരിക്കേണ്ടതാണെന്നില്ലാതെ നമ്മുടെ മുൻ MLA രാജേഷ് MLAക്ക് നമ്മളൊരു നിവേദനം കൊടുത്തു. അദ്ദേഹം നിയമസഭയിൽ വേണ്ടുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിനെ അറിയിച്ചു. ശേഷം നമുക്ക് വേണ്ടുന്ന ഗവൺമെൻറ് തന്നെ ഇവിടെ വേണ്ടുന്ന പല ക്യാമ്പും സാംസ്കാരിക വകുപ്പും കരകൗശല വികസന കോർപ്പറേഷൻ അടക്കം നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നല്ലൊരു വികസനം ചെയ്യണ്ടേ എന്ന് പറയാൻ പുതിയ അവരും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഇതിലേക്ക് എന്തായാലും വരണം. ഈ അന്യം നിന്ന് പോകുന്ന ശില്പം ഇവിടുന്ന് പോകാൻ പാടില്ല. അവർക്കും അത് ശ്രദ്ധയിൽ ഗവൺമെൻറ്റിനും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായിട്ട് അത് അവർ ഇവിടെ ഒരു ക്യാമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു കമ്പനി വന്നിട്ടുണ്ട്, 5-10 ആൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പ്രകാരം തന്നെയാണ് ഇപ്പം ചെയ്യുന്നത്. ഇതിപ്പോഴും താൽക്കാലികമായിട്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സൗകര്യം ഉണ്ടാകുന്നൊരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് കമ്മീഷൻ റേറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കൂടിയിട്ട് ഫണ്ടിങ് ഉള്ളതാണ്. പക്ഷേ നമുക്ക് സ്ഥലം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 3 വർഷത്തേക്ക് ഈ സ്ഥാപനം വാടക കെട്ടിടത്ത് പ്രവർത്തിക്കാൻ വേണ്ടി വാടക കെട്ടിടം എടുത്തു കൊടുത്തത് ട്രസ്റ്റാണ്. ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തത് ചെറിയ വാടക ട്രസ്റ്റിന് കിട്ടുന്നുണ്ട്. പക്ഷേ 3 വർഷത്തിനുള്ളിൽ ഈ 20% സ്ഥലം നമ്മളെ പഞ്ചായത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളികൾക്ക് ഇന്നിപ്പോൾ മാർക്കറ്റിൽ 1 ലക്ഷം രൂപയുള്ള വിലയിൽ സ്ഥലം 20% സ്ഥലം ഒന്നും എടുത്തു കൊടുക്കാൻ തൊഴിലാളികൾ വിവരിച്ചാലാവില്ല. ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ, നമ്മളെ ഗ്രാമപഞ്ചായത്തു നിന്നായാലോ സംസ്ഥാന ഗവൺമെൻറ് ആയാലോ, നമുക്കൊരു സ്ഥലം 20% സ്ഥലം കിട്ടുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് പ്ലാനിലില്ലേ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മളെ ആധുനിക മെഷീനറിയൊക്കെ ഇതിപ്പോൾ വാടക കെട്ടിടത്തിലായതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത്. അപ്പോൾ എല്ലാ ഈ സ്ഥലം അനുവദിച്ചാൽ ഒരു 60-65 ലക്ഷം രൂപ വരെ ഫണ്ടുള്ളതാണ് ഇതിന്. അപ്പോൾ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൂർണ്ണ രീതിയിൽ പ്രവർത്തന സജ്ജമാകുന്ന രീതിയിലേക്ക് ഇത് വരും. മണ്ണാർക്കുന്നൊരു മെഷീൻ തന്നെയുണ്ട്. ആ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പണി അത്രത്തോളം സ്പീഡായിട്ട് നമുക്ക് കിട്ടും. ഇല്ലാതെ കുറച്ച് മണ്ണ് ചാണകലം കൂട്ടിയിട്ട് അരച്ചിട്ട് മിക്സാക്കി അരക്കേണ്ട മണ്ണ് ഇപ്പം കൈകൊണ്ട് തന്നെ അരക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഗവൺമെൻറ്റ് തരത്തിൽ ഭാഗത്തു നിന്ന് അതും കൂടെ നമുക്ക് കിട്ടിയാൽ ഏകദേശം ഉള്ള പണിയെല്ലാം നമുക്ക് ഇതിൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് ആ പണി മണ്ണിറക്കുന്ന പണി കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഗവൺമെൻറ് ഇങ്ങനെ പലതരത്തിലെ മെഷീനറി ഇപ്പം ലേത്ത് ഇപ്പം നമ്മളിപ്പം കടഞ്ഞെടുക്കണ്ടേ ഇതൊക്കെ കൈകൊണ്ട് കടഞ്ഞെടുക്കുന്നത് ഇപ്പം ലേത്ത് സംവിധാനത്തിൽ നമുക്ക് ഇപ്പോൾ മെഷീനറി അവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ണിറക്കുന്ന ഈ മെഷീനും കൂടെ ഗവൺമെൻറ് തന്നിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കരകൗശല വികസന കോർപ്പറേഷൻ ആലോചിച്ചു. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മൾ ഇവിടുത്തെ ആളുകളെ വിളിച്ചു, ഈ ജോലി ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഒരു ദിവസം ഒരു മീറ്റിംഗ് ചെയ്യണം, എല്ലാവരും മീറ്റിംഗ് ചെയ്യണം. അങ്ങനെ ഈ പ്രദേശത്ത് ഈ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ വിളിച്ചു വരുത്തി. അപ്പോൾ അവർ പറഞ്ഞു നമ്മളിങ്ങനെ ഗവൺമെൻറ് ഒരു പദ്ധതിയുണ്ട്, അത് കുഞ്ഞുമംഗലത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമംഗലത്ത് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണൊക്കെ അവരാലോചിച്ച് മീറ്റിംഗും ചേർത്തിട്ട് അവർ പോയി. അപ്പോൾ നമ്മൾ കുഞ്ഞുമംഗലത്തിൻ്റെ ഈ ഒരു ഡീറ്റെയിൽഡ് സർവേ റിപ്പോർട്ട് DSR ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തൊരു പത്മകുളം എന്ന് പറഞ്ഞൊരാളെ ഏർപ്പാടാക്കി. അയാൾ ഇവിടെ വന്ന് ഈ ജോലി ചെയ്യുന്നവരെ കണ്ടിട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയൊക്കെ ഇത് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ കാര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോജക്റ്റ് നമ്മൾക്ക് ആ കോപ്പി തന്നെയാണ്. പക്ഷേ ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തു. ആ പ്രോജക്റ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും നമുക്ക് ഇവിടെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. പിന്നീട് കുറേ കഴിഞ്ഞ ശേഷം നമുക്ക് ഈ കരകൗശല വികസന കോർപ്പറേഷൻ്റെ ഓഫീസർ വിളിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ആവശ്യമായ മെഷീനറീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ന ദിവസം ഇവിടെ എത്തും, നമ്മളിവിടെ എത്തി അവരിവിടെ പിന്നെ വലിയ ഗുജറാത്തിൽ നിന്ന് വരുന്ന ഇത്ര മണിക്കെത്തും. നമ്മളിവിടെ വന്ന് അതിനിടെ അവരെ ലോറിയൊക്കെ വന്ന് സാധനങ്ങളൊക്കെ ഇറക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇന്ന സാധനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം അവർ ഉദ്യോഗസ്ഥർ ഇവിടെ ചെക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ പറഞ്ഞു, സാറേ നമ്മൾ ആവശ്യപ്പെട്ടത് എന്തൊക്കെ സാധനമാണ്, ഇതൊക്കെ മിസ്സായിട്ടുണ്ട്. അതെന്താ? അപ്പോൾ പറഞ്ഞു, ഇത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റും കൊണ്ട് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് പിന്നെ വിട്ടുപോയിട്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിട്ടുപോയ സാധനം നമുക്കിവിടെ നിങ്ങൾക്ക് ഏർപ്പാടാക്കാം എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് പിന്നെ മാസങ്ങളോളമായി. അതിനുശേഷം നമ്മൾ പിന്നെ ഇപ്പോഴത്തെ മന്ത്രിക്ക് നമ്മൾ കൊടുത്തു, നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എത്തിക്കാണുന്നില്ല, അത് പെട്ടെന്ന് ചെയ്തിടണമെന്ന് പറഞ്ഞു. ഒരു അദാലത്തിന് കൊടുത്തു. അപ്പോൾ മന്ത്രി നമ്മൾ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് അത് ഏർപ്പാടാക്കും. വികസന കോർപ്പറേഷൻ്റെ അവരെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, എന്താ അവർ കുഞ്ഞുങ്ങൾക്കാർക്ക് വേണ്ടത് കൊടുത്തിട്ടില്ല, എന്താണെന്ന് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാർ ചെറിയ ഫണ്ട് ഷോർട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഗവൺമെൻറ് നമുക്ക് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും പിന്നെ ഫ്യൂച്ചറിൽ പുതിയ തലമുറയൊക്കെ പിന്നെ ഇപ്പോഴത്തെ ഐ ടി പോളിയൊക്കെ സാങ്കേതിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വന്ന് അവർക്ക് ഇത് ഉപയോഗിച്ചാൽ ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷേ അത്യാവശ്യം വേണ്ട ചില മെഷീനറീസ് വിട്ടുപോയിട്ടുണ്ട്, അതെന്തായാലും ചെയ്തിരുന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ശില്പനിർമ്മാണത്തിൽ ഇവർക്കിവരുടെ പൈതൃകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നത് തങ്ങളുടെ ഗുരുക്കന്മാരെ ധ്യാനപൂർവ്വം പിന്തുടർന്നതുകൊണ്ട് മാത്രമാണെന്നാണ് വിനയപൂർവ്വമുള്ള ശില്പികളുടെ വെളിപ്പെടുത്തൽ. നമ്മൾ ഏഴ് മക്കളാണ്. ഏഴ് മക്കൾ നാലാണും മൂന്ന് പെണ്ണാണ്. പിന്നെ ആ വീട്ടിലെല്ലാവർക്കും ഈ വർക്കറിയാം, പക്ഷെ ആരും പാരമ്പര്യമായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നവരെ തുടർന്നു കൊണ്ടുപോയില്ല. കാരണം പ്രധാനമായും നമുക്ക് ഇന്ന് ഉദ്ദേശിക്കുന്നൊരു വരുമാനം ഉണ്ടാവുന്നില്ല, മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോ ഏട്ടൻ പിന്നെ വർക്ക്ഷോപ്പിലേക്ക് പോയി, മറ്റേ വർക്ക്ഷോപ്പിൽ പോയി ഒരാൾ സ്വർണ്ണപ്പണി എടുത്തു. പിന്നെ അതിന് അവർക്ക് ആ സമയത്ത് ഗൾഫൊക്കെ നല്ലതായതുകൊണ്ട് ഏട്ടൻ ഗൾഫിലൊക്കെ പോയി സാമ്പത്തികം കൊണ്ടുവന്ന് പിന്നെ പോയി. പക്ഷെ അങ്ങനെ നമുക്ക് അന്നൊരു ചെറിയ പ്രായത്തിൽ ഇതിനെ കണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് ഇതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് വന്നു. പക്ഷേ അച്ഛനിങ്ങനെ ചെയ്യുമ്പം അവരുടെ കൂടെ എടുത്തിട്ട് മണ്ണെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഴുക എടുത്തിട്ട് അച്ഛൻ ചീത്ത വരാം, അത് എടുക്കലും. അപ്പോൾ വില കൂടുതലാണ്. അത് അവർ അത്രയും കരുതലോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നത്. പക്ഷേ ഇവയ്ക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയില്ല, പക്ഷേ ചെയ്ത് വരുന്ന കണ്ടു വരുന്നു. അപ്പോൾ നമ്മളെ അച്ഛൻ്റെ പിന്നെ അമ്മാവിൻ്റെ മകനാണ്, മച്ചിൻ്റെയാണ് ഈ നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന വടക്കേ വീട്ടിൽ കുഞ്ഞിരാമേട്ടൻ. അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൻ്റെ അടുത്ത് കുഞ്ഞിരാമേട്ടൻ്റെ മകനായിട്ട് ചെറിയ കമ്പനിയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കുറച്ച് ഏറ്റവും കൂടുതൽ ആ വീട്ടിലുണ്ടാവല് അവരുടെ കൂടെ കളിക്കാനൊക്കെ പോലെ. പക്ഷെ അന്നേരം എൻ്റെ കൂടെ അവരെ മകൻ കളിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ കുഞ്ഞിരാമേട്ടൻ പോയി എടുക്കുന്നത് തൊട്ടടുത്താണ് പോയി നിൽക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് പ്രധാനമായി ഞാൻ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടത്, ചെറിയ ശ്രീകൃഷ്ണനൊക്കെ ഉണ്ടാക്കുക. ശ്രീകൃഷ്ണനൊക്കെ പറഞ്ഞാൽ മെഴു കൈവശം കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞെക്കിങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് കൃഷ്ണനായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റ്, നല്ല വൃത്തിക്ക്. അപ്പോൾ ചെറിയ സമയമുണ്ട്, നല്ല ഭാവം, വളരെ പെർഫെക്ഷനാണ്, നല്ല. അപ്പോൾ നമ്മളെ മനസ്സിൽ ചെറുപ്പത്തിൽ ഈ ശില്പങ്ങൾ കണ്ടിട്ടുള്ളൊരിത് കുഞ്ഞിരാമേട്ടന് അതാണ് നമ്മളെ വല്ലാതെ സ്വാധീനിച്ചത്. ഓരോ ആ ഫേസ്, ഓരോ ഫിഗർ ഇതൊക്കെയാണ്. പക്ഷേ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അച്ഛന് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല, അച്ഛനൊക്കെ പറഞ്ഞതില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷേ കണ്ടിട്ട് ഓരോ കൂടെങ്കിലും അത്രയിലും. അങ്ങനെ കുറേ വർഷത്തിന് ശേഷം ഒരു 10-19 വർഷം അച്ഛനിങ്ങനെ അസുഖങ്ങളൊക്കെ വന്ന് വാദമൊക്കെ വന്ന് സംസാരിക്കേണ്ട വന്ന് കുറേ 19 വർഷം ചികിത്സയിലായി. അപ്പോൾ വീട്ടിലത്തെ പണി കംപ്ലീറ്റ് ആയിട്ട് പെൻഡിങ് ആയി. വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, ആരും ചെയ്യാതെ വന്നു. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ സ്വാഭാവികം നമ്മളെ വീട്ടിലെ സാധനം പണിയെടുക്കുന്ന ആൾക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കുറേ വർഷത്തിന് ശേഷം ഒരു ഞാൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഏട്ടനും ചേച്ചിയൊക്കെ ഭയങ്കര സന്തോഷമായി. എന്തായാലും നമ്മൾ അച്ഛൻ ചെയ്ത വർക്ക് ചെയ്തല്ലോ, അപ്പോൾ നന്നായിട്ട് ചെയ്യണം. അതിന് അച്ഛന് ഏതാണോ മോശം ഉണ്ട് അത് അങ്ങനെ വരുത്തിക്കാൻ പാടില്ല, നല്ലതായിട്ട് ഡെവലപ്പ് ആവണം എന്നെല്ലാം പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് തന്നെയാണ്, എല്ലാവരും സപ്പോർട്ട്. ഞാനിങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് കോളേജിലേക്കൊക്കെ പഠിപ്പിച്ചില്ലെങ്കിലും പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇത് തന്നെയാണ്. ഇങ്ങനെ എൻ്റെ അങ്ങനെ എപ്പോഴും ഏടെ പോയി കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഫീൽഡതാണെങ്കിലും ഞാൻ ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഏതെങ്കിലും മറ്റു സ്ഥലങ്ങളിലോ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ശില്പങ്ങളും അവിടുത്തെ പണികളും മറ്റു കാര്യങ്ങളാണ്. ഇപ്പോഴും ഞാൻ അതിലേക്കാണ് എൻ്റെ ഫുൾ ഫോക്കസ്. രസമത്ത് 2-3 ദിവസമൊക്കെ ഞാനിങ്ങനെ നോക്കാൻ വേണ്ടി ആടെ ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ കഴിയും. അപ്പോൾ ചിലത് പുസ്തകത്തിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ അത് ഇങ്ങനെ വെക്കും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് സംസ്കൃതത്തിൽ, പിന്നെ ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വരുത്തും. അപ്പോൾ വരുത്തുമ്പോൾ അപ്പോൾ ഈ കുഞ്ഞിരാമേട്ടനോട് നമുക്ക് എങ്ങനെ ഈ പിന്നെ ചെയ്യുന്നത് ചോദിക്കാൻ നമുക്ക് ചോദ്യം ഉണ്ടാക്കാനാവുന്നില്ല, കാണുന്നല്ലേ ഇതെങ്ങനെ അതിൻ്റെ അളവ്. അതൊന്നും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല, കാണുന്ന പോകുന്ന കാണും. അപ്പോൾ ഓരോ ശില്പങ്ങളും ഓരോ രീതിയാണ്. പിന്നീട് കുറേ കഴിഞ്ഞ ശേഷം മനസ്സിലാകുന്നത് ഓരോ ദേവീ ശില്പം ഉണ്ടാക്കും, ദേവൻ്റെ ശില്പം ഉണ്ടാക്കും, കൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഓരോന്നിനും ഓരോതായ രീതിയുണ്ട്, അതിൻ്റെ ശൈലിയുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാനുണ്ട് എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കണ്ടെത്തുന്നത്. ശരിക്കും നമ്മുടെ മനസ്സിൽ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കുഞ്ഞിരാമേട്ടൻ്റെ അത് തന്നെയാണ്.
ആയിരിക്കും ആ തെല്ലാം കംപ്ലീറ്റ് വള. പക്ഷെ നമുക്ക് ഇപ്പോഴൊന്നും അതിനേക്കാളും കുറേ കൂടെ പെർഫെക്ഷൻ ഉണ്ടാക്കണം എന്നുള്ള രീതി വന്നത് മാത്രമല്ല, പക്ഷെ നമ്മളൊക്കെ ഒരു ശില്പം നമുക്ക് ഈ വെങ്കലത്തിൽ കാണിച്ചു തന്നത് കുഞ്ഞിനോടൻ തന്നെയാണ്. നമുക്കൊരു ഗുരുസ്ഥാനികനായിട്ട് ഇത് ഒരു ശില്പത്തിൽ കാണുന്നത് അച്ഛൻ പടിഞ്ഞാറ്റേൽ ഗോപിയെന്ന്. അത് വെങ്കല ശില്പി, പ്രശസ്ത ക്ഷേത്രങ്ങളിലെല്ലാം വളരെ വിഗ്രഹങ്ങളും മറ്റും കൊടിമേരെ അടക്കം ചെയ്തു കൊടുത്ത ഒരാളാണ് അച്ഛനെ. കൂടാതെ വില്ലച്ചൻ, വില്ലച്ചൻ കുഞ്ഞിരാമൻ എന്ന് തിരിയൻ, അതേപോലെ കണ്ണൻ വില്ലച്ചൻ, കുഞ്ഞിരാമൻ പിന്നെ കേളു വില്ലച്ചൻ, അതണക്കെ നമ്മൾ വില്ലച്ചൻ്റെ മകൻ കുഞ്ഞിക്കണ്ണൻ, അങ്ങനെയുള്ള പ്രമുഖരെ ഇല്ല സമയത്താണ് അവരിൽ നിന്നാണ് ഞാൻ ഈ പണി കണ്ടെത്തുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തന്നെ ഈ പണിയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എന്നാൽ എസ് എൽ സിക്ക് ശേഷമാണ് ഈ പണിക്ക് കൃത്യമായിട്ട് ഞാൻ രംഗത്ത് വന്നത്. അതായത് എൻ്റെ അച്ഛന് 4 ആൺമക്കളാണ് ഉണ്ടായത്. അതിൽ ഒരാൾ മരിച്ചു. പിന്നെ അച്ഛൻ അന്നത്തെ കാലത്ത് പറഞ്ഞത് അവരവർക്ക് ഇഷ്ടമില്ല പണി നിങ്ങൾക്ക് ചെയ്തോ, എനിക്ക് ഒന്നിനും മുടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് തോന്നി ഈ വെങ്കല പൈതൃകം ഇത് പിന്നെ ഒരു കുഞ്ഞുമംഗലത്തെ ഒരു പേര് കേട്ട ഒരു സ്ഥലമാണ്. ഈ എന്നിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ തലമുറ ഇതിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട് അന്നത്തെ കാലത്ത് എനിക്കൊരു മനസ്സുണ്ടായിരുന്നു. എൻ്റെ അനിയനും ഏട്ടനെല്ലാം സ്വർണ്ണപ്പണിയിലേക്ക് അന്നേരം നീങ്ങി ഞാൻ ഇതിലേക്ക് വന്നു. അത് പ്രകാരമാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. അതുപോലെ അമ്മ ലക്ഷ്മി, ഈ പിന്നെ ഈ കൂട്ടായിട്ടിലെ ഒരു ഇങ്ങനെ ഈ പ്രവൃത്തിക്ക് ഒരാൾ മാത്രം ഒരു പ്രവൃത്തി ചെയ്താൽ പോരാ, അതായത് പലയാളെ സഹായം വേണം, ഇതിൻ്റെ അധ്വാനമുണ്ട്. അമ്മയടക്കം പിന്നെ എനിക്കും അച്ഛനും അടക്കം മണ്ണെല്ലാം അരച്ചു തരും. അത് നമ്മൾ പെയ്ത്ത് എന്ന് പറയും. പിന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ അതിനു വേണ്ടി അമ്മയടക്കം സഹായിക്കും. അന്നത്തെ ഒരു പിന്നെ ഒരു കാലഘട്ടം അതായിരുന്നു. അത്രത്തോളം അവരുടെ പ്രയത്നം, അവരുടെ മനസ്സും അവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് എനിക്കിതിപ്പോൾ പഠിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളും കൊടിമരം അടക്കം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് ഒരു 10, 22, 23 തടവാട്ടാണ് വ്യത്യസ്ത. പക്ഷേ 100 കുടുംബങ്ങളാണ് എല്ലാവരും ഇത് ഈ നമ്മൾ ഈ വർക്ക് തന്നെയാണ് ചെയ്ത് വന്നത്. പക്ഷേ ഞാൻ നേരത്തെ നമ്മൾ അച്ഛൻ്റെ സ്ഥിതി പറഞ്ഞ പോലെ തന്നെ ആർക്കും ആ വർക്കുമായി മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ജോലി സ്ഥിരതയില്ല, കൃത്യമായൊരു വരുമാനമില്ല, പിന്നെ പുതിയ ആൾക്കാർക്ക് ഇത് താല്പര്യമില്ല. ഇത് എല്ലാ വർക്കും നമ്മൾ ഈ ഇപ്പോഴത്തെ പോലെ വൈറ്റ് കോളറായിട്ട് നടക്കാൻ പറ്റില്ല. ഈ വർക്കിലേക്ക് പൂർണ്ണമായി ലയിച്ചാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ പുതിയ പുതിയ പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഇതേ കാണുമ്പോൾ അവർക്ക് ഇതിനോട് യോജിച്ചു പോകാൻ പറ്റും. നമ്മൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രശ്നമില്ല, അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസമുള്ള കുട്ടികളൊക്കെ നമ്മളെപ്പോലെയുള്ള ഇങ്ങനെ ചെയ്യുന്നവർക്കൊന്നും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് താല്പര്യമില്ല എന്നോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ മറ്റ് മേഖലയിലൊക്കെ പോയി. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഈ ചെയ്യുന്ന വർക്കിനെ ഒരു ശില്പി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തിയിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയതോടുകൂടി കുറച്ച് നമ്മളെ പൊതുസമൂഹവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് നല്ല രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങിയത് നമുക്കൊരു ഒരു ജനകീയ അംഗീകാരം കിട്ടാൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്ന വർക്കിനൊക്കെ നമുക്കൊരു അംഗീകാരം പേപ്പർ മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തു. നേരത്തെയുള്ളമാരെ ആ ഒരു ജാതീയത മറികടന്ന് നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഒരു അംഗീകാരം കിട്ടുന്നിരിക്കും മാറി. നേരത്തെ അങ്ങനെയല്ല, തിരിച്ചായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും നമ്മുടെ നാട്ടുകാരായാലും ഇംഗ്ലീഷുകാരായാലും മറ്റാൾക്ക് വന്നിട്ട് ആ ചെയ്യുന്ന വർക്കിൻ്റെ പെർഫെക്ഷനിൽ നമ്മൾ ചെയ്യുക, അതോടുകൂടി നമുക്ക് നല്ലൊരു ഒരു അംഗീകാരം, ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടി. ഇങ്ങനെയുള്ള ഒരു പണി എനിക്ക് അവർ പിന്നെ എൻ്റെ പൂർവ്വമാരത്തിൽ നിന്ന് പിതാവിൻ്റെ നിന്ന് പൂർവ്വമാരത്തിൽ പഠിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇന്നിപ്പം ഒരു പിന്നെ ഒരു കാലഘട്ടത്ത് 100 വീടുകളിൽ ഈ കുഞ്ഞുമംഗലത്ത് ഒരു കാലഘട്ടം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എല്ലാവരും വീട്ടിനും ഓരോരോ പണിശാല എന്ന നിലക്ക് 100 വീടുകളിൽ ഈ കുഞ്ഞുമംഗലത്ത് പണിയെടുത്തിരുന്നു. അതിപ്പോൾ കേവലം ഒരു 10 വീടുകളിൽ മാത്രമേ ഉള്ളൂ. 10 അത്രത്തോളം 100 വീടിൽ നിന്ന് 10 വീട്ടിലേക്ക് മാറുന്ന സമയത്ത് അത്രത്തോളം പിന്നോക്കം വന്നത് ഇതിൻ്റെ ഈ പണിയുടെ ഒരു അധ്വാനം കൊണ്ടാണ്. അധ്വാനം, അതുപോലെ പിന്നെ ഇതിൻ്റെ സാമഗ്രികൾ കൃത്യമായിട്ട് കിട്ടാത്തൊരവസ്ഥ, പിന്നെ ഇതിന് കുറേ മുതല മുടക്കുക ആദ്യം ചെയ്യണം, അങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ടാണ് ഈ വിഷമത കൊണ്ടാണ് പുതിയ തലമുറയിലേക്ക് കടന്നു വരാത്തത്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഈ ശില്പി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അവർ മാത്രം ഒരു കൂട്ടായ്മ, അവർ മാത്രം അവരുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക, ഒരു ലോകവുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകളൊന്നും അവർ കണ്ടെത്തുന്നില്ല. അവർ ചെയ്ത വർക്ക് ഇങ്ങനെ പരമ്പര ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതെന്നല്ലാതെ, അപ്പോൾ നമ്മളെപ്പോലെയുള്ള പുതിയ തലമുറ ഇപ്പോഴും വന്നതിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ പോരായ്മതും അത് എത്രമാത്രം നല്ല പെർഫെക്റ്റ് ചെയ്യാൻ പോലെ കണ്ടെത്തലുകൾ ഇപ്പം ആളുകൾ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ വരുന്ന ഒരു കസ്റ്റമർ ആൾക്കാർ വരുമ്പം ഒരാൾ സാധനം വാങ്ങാൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്നതാ വേണ്ട ഇന്ന രൂപത സാധനം വേണ്ടെന്ന രീതിയിൽ ആ ലെവലിലേക്ക് ഒരു ചിന്ത നമ്മളിൽ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അതന്നെ പറയും. അപ്പോൾ അത്രയും കണ്ട് മാറ്റം വന്നു. പിന്നെ നമ്മൾ കുഞ്ഞുമംഗലത്ത് നമ്മൾ വേറെ പ്രത്യേകതെന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ഇത് ചെയ്തു കൊണ്ട് നമ്മളെല്ലാം എക്കോ ഫ്രണ്ട്ലിയാണ്. എക്കോ ഫ്രണ്ട്ലിയാണ്, ഇവിടെ ഒരു വേസ്റ്റ് ഇല്ല. നമ്മളുണ്ടാക്കുന്ന സാധനത്തിൽ തന്നെ അതിൻ്റെ ആ പുളിച്ച് കളയുന്ന സാധനം തന്നെയാണ് അടുത്തുണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പിന്നായിട്ട് മാറുന്നത്, ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമായിട്ട് മാറുന്നത്. മണ്ണുകളെല്ലാം നമുക്ക് വേണ്ടത് പിന്നെ കളിമണ്ണ് വേണം, ചാണം വേണം, ചാക്ക് വേണം, പൂഴി വേണം, പിന്നെ ഓട്ടാം കഷ്ണം വേണം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരുപാട് പ്രോസസ് സ്റ്റേജ് ഉണ്ട്. സാധാരണ നമ്മൾ ഒരാളെ കീഴിലാണെങ്കിൽ ഒരു 4-5 വർഷം ഒരുമിച്ച് നിന്നാലേ നമുക്ക് ഈ ഏതെങ്കിലും പൂർണ്ണമായി ഇതൊരിക്കലും പൂർണ്ണതയോട് പഠിക്കാൻ പറ്റില്ല. മരണം വരെ ഇതിൻ്റെ തകരാളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കലും പൂർണ്ണതയില്ല. അപ്പോൾ നമ്മൾ ഒരെങ്കിലും ഒരാൾ കൂടിയാണെങ്കിൽ നമുക്ക് 4-5 വർഷം ഓരോ കൂടെ തന്നെ നിന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ എന്നാലും സ്വന്തം ചെയ്യുമ്പം ധാരാളം സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളിവിടെ ഈ പ്രദേശത്ത് ഇവിടെ നമുക്കൊരു 11 ആളുണ്ട്. നമ്മൾ കൂടെ 11 ആൾ വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും 40 വർഷത്തെ എക്സ്പീരിയൻസ് ശശിയാട്ടുണ്ട്. കുഞ്ഞിരാമട്ടൻ നമ്മൾ ശശിയാട്ടൻ ചെറിയ പ്രായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 7 നേരുന്ന പത്മനാഭൻ അടുത്ത വാർഡ് മെമ്പറാണ്. ഓരോ നമ്മളുടെ അടുത്ത് ഓർക്ക് 10-65 വയസ്സായി. ഓരോ സീനിയറാണ്, ചെറിയ പ്രായത്തിലേ ചെയ്തതാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിൽ കണ്ടിന്യൂസ് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു തകരാറുണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലാംഗ്വേജും മറ്റു കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറേ അറിവുകൾ ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യം എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ അറിവുകളും ഇവരുടെ അറിവുകളൊക്കെ നമ്മൾ കൂടുന്ന ഇപ്പോൾ ചെയ്യുന്ന വർക്കിന് തകരാറില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നേരത്തെ നമ്മൾ ആളുകൾ ഇതിൽ എന്തുകൊണ്ട് വന്നിട്ടില്ല, അപ്പോൾ വരാതിക്കാലങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പദ്ധതികളെല്ലാമായിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പം ആളുകൾക്ക് വരാനും ചെയ്യാനും താല്പര്യമുണ്ട്. ഓരോ ക്ഷേത്രത്തിലും പലതരത്തിലെ കണക്കായിരിക്കും. ചില ക്ഷേത്രത്തിൽ 47 യവമായിരിക്കാം, 55 യവം ഉണ്ടാവും, 34, 31 യവം ഉണ്ടാവും, അങ്ങനെ പല കണക്കിലായിരിക്കും. അത് അവരൊരു കണക്ക് തന്നാൽ അത് താലപ്രമാണം പ്രകാരം ആണ് പണി ചെയ്തു കൊടുക്കുന്നത്. ആ പണി ചെയ്യുമ്പോൾ തന്നെ ആദ്യം അതിനൊരു സമയം കണ്ടെത്തണം. സമയം നോക്കിയിട്ടാണ് പണി ചെയ്യുക. പണി ചെയ്യുമ്പോൾ തന്നെ അതിനെ പ്രധാന ഇഷ്ടത്തോടെയാണ് പണി ചെയ്യുക. പിന്നെ കൃത്യമായിട്ടത് അതിൻ്റെ കലാരൂപം പിന്നെ അതിൻ്റെ കണക്കൊത്ത തരത്തിലാണ് അതിന് ചെയ്യുന്നത്. അത് ചെയ്ത് പിന്നെ അത് വിഗ്രഹം വാർക്കുന്ന സമയത്ത് അതിന് സമയം കണ്ടെത്തും. ആ വാർക്കുന്ന സമയത്ത് അവർ ഈ ക്ഷേത്രക്കാരെ കൊണ്ടുതന്നെ സ്വർണം പഞ്ചലോഹ സങ്കല്പമായിട്ടാണ് അത് സ്വർണം വെള്ളിയും ചേർക്കുന്നത്. പഞ്ചലോഹ പ്രമാണ പ്രകാരമാണെങ്കിൽ പിന്നെ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ക്ഷേത്രക്കാരുണ്ട്. അതിനും ഒരു തലപ്രമാണമുണ്ട്. അത് രജതം സപ്തഭാഹന്തു താരം തൃപ്തിംശ ഭാഗജ ആംനായ ഷഷ്ടി താമ്രംശ ഹേമം പഞ്ചാംശ ഭാഗജ കാർഷം ശുദ്ധമിതം ത്രംശം പഞ്ചലോഹമിഹം ബുധോ. അങ്ങനെ ഒരു ശ്ലോകപ്രകാരമാണ് പിന്നെ പഞ്ചലോഹം നിർമ്മിക്കുന്നത്. അത് പിന്നെ ചില ക്ഷേത്രക്കാർ പഞ്ചലോഹം അതിൻ്റെ ധ്യാന ശ്ലോകപ്രകാരം തന്നെ നിർമ്മിച്ച് കൊടുക്കുന്നവർ ചെയ്യുന്നവരുണ്ട്. ചില ആൾ അതിൻ്റെ സങ്കല്പം ചേർത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു പ്രധാന ഇഷ്ടത്തോടുകൂടിയാണ് പിന്നെ ഇത് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇത് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യ വാർത്തെടുത്താൽ നമുക്ക് ചില സമയം ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ഒരു ഉടവുണ്ടാവാം, എന്തെങ്കിലും അതിനൊരു പോരായ്മകളുണ്ടാവാം. അന്നേരം നമ്മൾ അതിനെപ്പറ്റി എന്താണ് ഒന്ന് അന്വേഷിക്കും, ഒരു ചിന്തിക്കും, എന്താണ് ഇതിങ്ങനെ ഒരു വിഗ്രഹം വാർത്തിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വിഗ്രഹം വാർത്തിൽ ഉടവ് വന്നത്. അപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് പ്രശ്നം ചിന്ത അതിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ പ്രശ്നം വെക്കുന്ന സമയത്ത് അവർ ഒന്നിക്കിൽ അവർ പിന്നെ അന്നേരം എന്താണ് അതിൻ്റെ ദോഷം അവർ കണ്ടെത്തി തരും. ഒന്നിക്കൽ ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമാവാം, ഇല്ലെങ്കിൽ നമ്മളെ പണിയുടെ ഒരു ദോഷമാവാം, അതിൽ അത് കൈകണക്കിൻ്റെ ഒരു ദോഷമാവാം, നമ്മളെ അശുദ്ധി കൊണ്ട് ദോഷമാവാം. അങ്ങനെ പലതരത്തിലെ ദോഷങ്ങളുണ്ടെങ്കിൽ ആ പണി ചെയ്താൽ കൃത്യമായിട്ട് ആവില്ല. ആ ദോഷത്തിലുള്ള ഒരു പണി ചെയ്താൽ അത് കൃത്യമായിട്ട് രൂപത്തിലല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചാൽ ആ വിഗ്രഹത്തിന് അത് ഒരു ചൈതന്യം ഉണ്ടാവില്ല. ആ ചൈതന്യം ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾക്കും അതിൻ്റെ ദോഷം ഉണ്ടാക്കിയാൽ നമ്മൾക്കും അതിൻ്റെ ദോഷം വരും, ക്ഷേത്രത്തിനും ഒട്ടാകെ അത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള താലപ്രമാണത്തിൽ നമ്മളത് ഇപ്പോൾ ഇന്നും ചെയ്തു വരുന്നുണ്ട്. അത് അച്ഛനിൽ നിന്നെല്ലാം പഠിച്ചെടുത്തതാണ്, ഇപ്പോൾ അത് തുടർന്ന് വരുന്നുണ്ട്. ഈ പ്രദേശത്ത് താമസിക്കുന്ന നമ്മളെക്കാട്ടി സീനിയറായിട്ടുള്ള എല്ലാവരും നമ്മൾ ഗുരുക്കന്മാരാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ പിന്നെ ലക്ഷ്മി വിളക്ക്, പിന്നെ നിലവിളക്ക്, തൂക്കുവിളക്ക്, പിന്നെ പള്ളികളിലേക്ക് ലെവലിലെ മണികൾ, പിന്നെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം സാധനങ്ങൾ ഇവിടെ നിന്നുണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ആ ഒരു പാരമ്പര്യമായി ചെയ്യുന്നതിനെക്കാട്ടും ഒരു പുതിയൊരു ക്രിയേറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കിയത്
നമ്മൾ വടക്കേ വീട്ടിൽ കുഞ്ഞിന നേരത്തെ പറഞ്ഞ് നമ്മൾ ഒരു സ്ഥാനിക ഗുരുസ്ഥാനമായിട്ട് നിൽക്കുന്ന വടക്കേ വീട്ടിൽ കുഞ്ഞിനാവട്ടെ ഒരു ദശാവതാര വിളക്ക് ഉണ്ടാക്കിനി. ആ ദശാവതാര വിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മൾ ഈ ബംഗളത്ത് കണ്ടിട്ടില്ല. മറ്റൊരു ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഷോറ് പിന്നെ ഒരു കഥേനെ ബേസ് ചെയ്തിട്ട് ഒരു ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ നല്ലൊരു പുതിയൊരു ക്രിയേഷനാണ്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ധാരാളം ആളുകൾ അതേപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാകും. ഓരോ മനസ്സിൽ നിന്ന് വന്ന ഒരു ഐഡിയയാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഈ വേറൊരു ഫീൽഡിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ നമ്മൾ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ പാരമ്പര്യമായ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു പുതിയൊരു. അപ്പോൾ എന്നോട് നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ദശാവതാര ഉരുളി എന്നൊരു സങ്കല്പം എനിക്ക് ചെയ്യാൻ. സാധാരണ ഉരുളി നമ്മൾ വീട്ടിൽ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉരുളിനെ നമ്മൾ ഒരു ഷോക്കേസിന് അതിനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെയ്യാം, ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കി. അങ്ങനെ വീട്ടിൽ ഞാൻ ജസ്റ്റ് നമ്മൾ വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, എന്നാലും ചെറിയതിൽ വരച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ഉരുളിയൊക്കെ ചുറ്റും ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ ഇങ്ങനെ വെക്കാനും തൊട്ട് പിറകിലായിട്ട് മഹാവിഷ്ണുവിനെ ഒരു പ്രവിയോടുകൂടി വെച്ച് ഞാൻ എങ്ങനെ കാണാമെന്നുള്ള ഭംഗി ഉണ്ടാവുന്നുള്ള ഡിസൈൻ ചെയ്തു. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് ഒരു ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ചെയ്ത് കുറച്ച് മാറ്റം വന്നൊക്കെ വന്ന് ഒരു പുതിയ ക്രിയേറ്റീവ് ആയതുകൊണ്ട് പിന്നെ ആളുകളെല്ലാം പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അവരുടെ നല്ല ഒരു പുതിയ. അപ്പോൾ നമ്മൾ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരറിവും അതിൽ നമ്മൾ പുതിയൊരു കമ്പോള ഒരു ഇതിലേക്ക് ആളുകളെ താല്പര്യത്തിൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോഴും പിന്നെ മിക്ക ആൾക്കാർ ഈ ഉണ്ടാക്കുന്ന സാധനം ഈ മൊമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഗിഫ്റ്റായിട്ടൊക്കെ സാധനം കൊടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വീട്ടിൽ ഉപയോഗിച്ച വീട്ടുപണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പിന്നെ ഇപ്പോൾ ഈ കൊറോണ മറ്റ് കാലഘട്ടത്തിൽ ഇല്ലതുകൊണ്ട് നമുക്കിപ്പം പിന്നെ ഈ നമ്മളെ വർക്കിന് ഡിമാൻഡ് വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തിരിച്ചറിഞ്ഞു ഈ സ്റ്റീൽ പാത്രവും അലുമിനിയം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അവർക്ക് തിരിച്ചറിഞ്ഞ് ഇപ്പം വീണ്ടും നേരത്തെ പഴയ പൂർവികർ ഉപയോഗിച്ചുള്ള ഈ പാത്രങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്തിട്ട് ഭക്ഷണത്തിൽ വെച്ച് അവർക്കൊന്നും ഇന്നേ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ആളുകൾ തിരിച്ചറിവരാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒട്ടുമാത്രങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വീണ്ടും മാർക്കറ്റിന് വാ അത് കുഞ്ഞുമംഗലത്തിൻ്റെ സാധനങ്ങൾ തന്നെ വാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. അത് വേറെ പിന്നെ ഇപ്പോഴും അങ്ങനെ പൈസയുടെ വലിയ പ്രശ്നങ്ങളൊന്നും അവർ പറയലില്ല. അവർ നമ്മൾ പറഞ്ഞ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പിന്നെ മെഷീനറി ഉപയോഗിച്ച് ചെയ്യുന്നില്ല, പൂർണ്ണമായും നമ്മൾ കൈകൊണ്ട് ഉപയോഗിച്ച് കൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൻ്റേതായ ആളുകൾക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഇത് അധ്വാനം നമ്മൾ അവരെ ബോധിപ്പിച്ച് അവർ കൃത്യമായി തരാൻ തയ്യാറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ പഴയ അറിവ് കൊണ്ട് മാറി നമുക്ക് മുമ്പോട്ട് പോകും. പക്ഷേ പുതിയ ഇത്തരത്തിലുള്ള ഒരു സർഗാത്മകത കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പുതിയ പുതിയ തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നമുക്ക് എത്തുമ്പോൾ നമ്മളെ പുതിയ തലമുറക്ക് ഇതേപോലെയുള്ള ചിന്തകളും എന്നാ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ നമ്മളിതിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ നമ്മുടെ മുശാരിക്കോല് എങ്ങനെയാണെന്ന് ഉണ്ടാകുക അതിനേക്കാളും നല്ല പ്രൗഢിയോടു കൂടിയിട്ട് ഒരു പാരമ്പര്യത്തോട് നമ്മൾ ഈ എന്തായാലും നിലനിൽക്കും ഒരു സംബന്ധിച്ച്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിട്ടുപോയ ആ കണ്ണിനെ വീണ്ടും നമുക്ക് തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആടെ ഈ പണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കണം. ഒരു 2-3 ലക്ഷം രൂപ സാധനങ്ങളെല്ലാം അതിന് വേണ്ടി വാങ്ങിക്കേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഒരു പൊതുസേവന കേന്ദ്രം ഇടയില്ലതുകൊണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഇല്ലതുകൊണ്ട് പണിയെടുക്കാൻ താല്പര്യമില്ല. ഇന്ന് വിഭാഗമൊന്നുമില്ല, ആർക്ക് വേണം പണിയെടുക്കാൻ താല്പര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടെ പണിയെടുത്തിട്ട് പണി പഠിച്ചിട്ട് സ്വന്തമായി ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ നേരത്തെ നമ്മൾ യാഥാസ്ഥികമായിട്ടുള്ള ഒരു മനസ്ഥിതി അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് നേരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കൂടെ പിന്നെ അച്ഛനെ സഹായിയായിട്ട് നിന്നതാണ് എൻ്റെ അമ്മ. സഹായിയാണ്, അവർക്ക് വേണ്ട മണ്ണരച്ച് കൊടുക്കൽ, മെഴുക് പാകപ്പെടുത്തി കൊടുക്കൽ, പിന്നെ അതൊക്കെ ചെയ്തു കൊടുക്കലാണ്. പിന്നെ ഈ മാർക്കം സമയത്ത് സഹായിക്കലൊക്കെയാണ്, ബ്ലോർ ഇങ്ങനെ തിരിക്കൽ ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും പറഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെ നമ്മളെപ്പോലെ തന്നെ മുൻപിൽ നമ്മൾ ചെയ്യുന്ന പോലത്തെ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പിന്നെ ഒരു ലിംഗ അങ്ങനൊന്നുമില്ല, ആർക്ക് വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്ന വിഭാഗമൊന്നുമില്ല, ഈ താല്പര്യമില്ല ആർക്ക് വേണ്ടി ഇത് പഠിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.